നമസ്കാരം. നമുക്കെല്ലാവർക്കും യാത്രകൾ പോകാൻ വലിയ ആഗ്രഹമാണ്. മനുഷ്യ ഉണ്ടായ കാലം മുതൽക്കേ മനുഷ്യർ യാത്ര ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും ഭക്ഷണത്തിനു വേണ്ടിയും കീഴടക്കാനും കൊള്ളയടിക്കാനും ഒക്കെയായിരുന്നു യാത്രകൾ ചെയ്തിരുന്നത്. പിന്നീടാണ് മനുഷ്യർ വിനോദത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് യാത്രക്കാരെ എങ്ങനെ ആകർഷിക്കാം, ഇതിനായി നമ്മുടെ കലയും സിനിമയും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ടെക്സോർബയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യാത്ര പോകാൻ വേണ്ടി ഒരു സ്ഥലം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കലയിലോ സിനിമയിലോ ഒക്കെ കണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതോ ആയ സ്ഥലങ്ങൾ, അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ സ്ഥലങ്ങൾ, ഇതേത് തന്നെ ആയാലും ഒരു സ്ഥലം നമ്മളുമായി ഇമോഷണലി എൻഗേജ്ഡ് ആകുമ്പോഴാണ് ആ സ്ഥലത്തേക്ക് പോയേ മതിയാകൂ എന്ന് നമുക്കൊരു വികാരം വരുന്നത്. അത് സ്ഥലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലും ആ പ്രോഡക്റ്റുമായി എന്തെങ്കിലും തരത്തിൽ ഇമോഷണലി എൻഗേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇമോഷണൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ വൈകാരികമായ അടുപ്പം ഇത്രയധികം പ്രാധാന്യമുള്ളതായി വരുന്നത്? നമുക്കൊരു കാര്യവുമായി വൈകാരികമായ അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ ലാഭനഷ്ടത്തിൻ്റെയും യുക്തിയുടെയും ഒക്കെ കണക്കുകൾ മങ്ങിപ്പോകുന്നു. മറിച്ച് ആ സാധനം എങ്ങനെയും സ്വന്തമാക്കുക എന്നൊരു വികാരത്തിലേക്ക് നാം വരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇമോഷണൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രണയമാണ്. അതുകൊണ്ട് പ്രണയിക്കുമ്പോൾ യുക്തിയുടെ ചിന്തകൾ നമ്മളെ അധികം അലട്ടാറില്ല. അതുകൊണ്ടായിരിക്കാം പറയുന്നത് പ്രണയത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല എന്ന്. മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റുമായി ഇത്തരം വൈകാരികമായ അടുപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ വിലയെയും ക്വാളിറ്റിയെയും ഒക്കെ മറന്ന് അതെങ്ങനെയും സ്വന്തമാക്കുക എന്നൊരു വികാരത്തിലേക്ക് നാം മാറും. പലപ്പോഴും നമുക്ക് വിൽക്കാനുള്ളത് മനുഷ്യന് യാതൊരുവിധ വൈകാരിക അടുപ്പവും തോന്നാത്ത ബോറിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. എന്നാൽ ക്രിയേറ്റീവായിട്ടുള്ള ആഡ് കാമ്പെയ്ൻസ് നയിക്കുന്നത് വഴി അങ്ങനെയൊരു വൈകാരികമായ അടുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പഴയ ഹച്ചിൻ്റെ പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങളിൽ അവരുടെ മൊബൈൽ നെറ്റ്വർക്കിനെ കണ്ടാൽ ഓമനത്വം തോന്നുന്ന ഒരു പട്ടിയായി ഉപമിച്ചിരിക്കുകയാണ്. ഈ പട്ടിയോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ ഒരു പങ്ക് ആ പ്രോഡക്റ്റിനോടും തോന്നും. ആൾക്കാരെ വൈകാരികമായി സ്വാധീനിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൂൾസാണ് കഥകൾ. കഥകൾക്ക് മാർക്കറ്റിങ്ങിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയുണ്ടായി. ആ എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമായി ebay.com ൽ നിന്ന് 200 സുവനീറുകൾ $129 വാങ്ങുകയുണ്ടായി. അതിനുശേഷം ഈ 200 സുവനീറുകൾക്കും 200 കഥാകാരന്മാരെ കൊണ്ട് 200 കഥകൾ എഴുതുകയുണ്ടായി. കഥകളോടുകൂടി ഇത് ebay ൽ തന്നെ വിൽക്കാൻ ലിസ്റ്റ് ചെയ്തു. ഈ സുവനീറുകളെല്ലാം കൂടെ വിറ്റുപോയത് ഏകദേശം $80,000. ഓരോ പരസ്യവും 20-30 സെക്കൻഡ് കൊണ്ട് നമ്മളെ വൈകാരികമായി സ്വാധീനിക്കുന്ന ഒരു കഥ പറയാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് കഥകൾ നമ്മളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? അതിൻ്റെ കാരണം നമ്മുടെ തലച്ചോറിനുള്ളിലെ മിറർ ന്യൂറോൺസാണ്. എന്താണ് മിറർ ന്യൂറോൺസ് എന്ന് നോക്കാം. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളുടെ തലച്ചോറിൽ ഫയർ ചെയ്യപ്പെടുന്ന എല്ലാ നെർവ് സെൻറ്റേഴ്സും നമ്മുടെ തലച്ചോറിലും ഫയർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഫയർ ചെയ്യുവാനുള്ള കാരണക്കാരൻ ഈ മിറർ ന്യൂറോൺസാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളെ നേഴ്സ് സൂചി വെച്ച് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കും ആ സൂചിയിൽ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന് ആ സൂചിയോട് തോന്നുന്ന അതേ വികാരമാണ് ഇവിടെ നമുക്കും തോന്നുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിലെ അതേ നെർവ് സെൻറ്റേഴ്സ് എല്ലാം നമ്മുടെ തലയിലും ഫയർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദനിക്കുന്ന പോലെ നമുക്ക് വേദനിക്കാത്തത്? അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ തൊലിയിലെ റിസപ്റ്റേഴ്സ് തലച്ചോറിന് എന്നെ ആരും കുത്തുന്നില്ല, എനിക്ക് വേദനിക്കുന്നില്ല എന്ന് നിരന്തരം ഫീഡ്ബാക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ തൊലി അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നൽകുന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുത്തുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ വേദനിക്കുന്നോ അതേപോലെ നമുക്കും വേദനിച്ചേനെ. ഈ മിറർ ന്യൂറോൺസിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് മുന്നിലിരിക്കുന്ന ആൾക്കാരുടെ വികാരങ്ങൾ നമുക്ക് അതേപോലെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ എമ്പതിക്ക് കാരണമാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യൻ സമൂഹ ജീവിയായിട്ട് ജീവിക്കുന്നതിൽ മിറർ ന്യൂറോൺസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അതേ വൈകാരിക തലം അത് കാണുന്ന നമുക്കും ലഭിക്കുന്നുണ്ട്. ഇത് മ്യൂസിക് വഴി ഇൻറ്റൻസിഫൈ ചെയ്യാനും സാധിക്കും. എങ്ങനെയാണ് മ്യൂസിക് ഇതിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സംഗീതം കേൾക്കുമ്പോൾ എപ്പോഴും ഒരു ഇമോഷണൽ പീക്കിനായി കാത്തിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ഇമോഷണൽ പീക്ക് എത്തുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ആനന്ദത്തിന് കാരണമായ തലച്ചോറിനുള്ളിലെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദത്തിൻ്റെയും ശ്രദ്ധയുടെയും ലെവൽ വളരെ കൂടുന്നു. ചുറ്റുമുള്ളതിനൊന്നും പിന്നെ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ പ്രണയിക്കുന്നവരെ കണ്ടാലും ഉണ്ടാകും. തട്ടത്തിൻ മറയത്ത് സിനിമയിൽ നിവിൻ പോളി ഓള് വന്നാൽ പിന്നെ ഒന്നും കാണൂല എന്ന് പറയുന്നതിന് ആലങ്കാരികമായി മാത്രമല്ല ശാസ്ത്രീയമായിട്ടും അടിത്തറയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് വിഷ്വൽസിനകത്ത് മ്യൂസിക്കൊക്കെ ഉൾപ്പെടുത്തി വൈകാരികമായി നമ്മെ സ്വാധീനിക്കാനാണ് ഓരോ ആഡും ശ്രമിക്കുന്നത്. പക്ഷേ പരസ്യങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. പരസ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സൊരു റിജക്ഷൻ മോഡിലായിരിക്കും. അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് പരസ്യങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകില്ല. നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിത്യയുഗത്തിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം.
നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് കരുതുക. നമ്മുടെ അടുത്തിരുന്ന യാത്രക്കാരൻ നമ്മളോട് വളരെ സൗമ്യമായിട്ട് ഇടപെടുകയും കുറേ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ അയാളോട് വളരെ ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത്. പകുതിയായപ്പോൾ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം നമുക്കൊരു ഇൻഷുറൻസ് വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പോഴത്തേക്കും നമ്മൾ റിജക്ഷൻ മോഡിലേക്ക് പോകും. പിന്നീട് അദ്ദേഹം പറയുന്ന ഒന്നും നമ്മൾ നേരത്തെ കേട്ട അത്ര ഉത്സാഹത്തോടുകൂടിയും ഓപ്പൺനെസ്സോടുകൂടിയും കേൾക്കുകയില്ല. ഇതേ സംഭവം പരസ്യങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഈ റിജക്ഷൻ മോഡിലിരിക്കുന്ന മനസ്സിനെ മാറ്റി ഒരു ഇമോഷണൽ എൻഗേജ്മെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ എക്സെപ്ഷണൽ ബ്രില്ലിയൻസ് ആ പരസ്യത്തിന് ഉണ്ടായേ പറ്റൂ. ഇത് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വൈകാരിക തലങ്ങളെല്ലാം ഉൾക്കൊള്ളണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോൾ നമ്മൾ ആഡ്സ് കാണുന്നതിനേക്കാളും കുറേ കൂടി ഓപ്പണായിരിക്കും. അതുകൊണ്ട് സിനിമയിൽ സ്ട്രാറ്റജിക്കായിട്ട് പ്രോഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് വളരെ എഫക്റ്റീവാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ആ പ്രോഡക്റ്റുകളോട് തോന്നുന്ന അതേ പാഷൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും തോന്നുന്നു. അതുകൊണ്ടാണ് ജെയിംസ് ബോണ്ട് സിനിമയിൽ കാണപ്പെടുന്ന ഗാഡ്ജറ്റ്സിനും അക്സസറീസിനും ഒക്കെ വളരെ വലിയ വില കൊടുത്ത് നമ്മൾ സ്വന്തമാക്കുന്നത്. 1970s മിനി എന്ന കുഞ്ഞൻ കാറിൻ്റെ ഡിമാൻഡ് കുത്തനെ കൂടുകയുണ്ടായി. അതിന് പ്രധാന കാരണം 1969 ഇറങ്ങിയ ബ്രിട്ടീഷ് മൂവിയായ ഇറ്റാലിയൻ ജോബിലുള്ള മിനിയുടെ പ്രകടനമായിരുന്നു. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. അനിയത്തി പ്രാവിലെ കുഞ്ചാക്കോബോവൻ്റെ സ്പ്ലെൻഡറിന്, നീലാകാശത്തിലെ ദുൽഖറിന് എൻഫീൽഡിനുമൊക്കെ ആരാധകർ ഏറെയുണ്ട്. നമ്മുടെ സിനിമകളിൽ ഏറ്റവും ഭംഗിയായി പ്ലേസ് ചെയ്തിട്ടുള്ള എന്നാൽ നമുക്ക് റവന്യൂ കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ. ഇന്ത്യയിൽ മലയാള സിനിമ അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ ഭദ്രതയുള്ള കഥയ്ക്കും അവതരണത്തിനും ഒപ്പം സിനിമാറ്റോഗ്രഫിക്കും കൂടിയാണ്. മലയാളിയല്ലാത്ത ഒരാൾ മലയാള സിനിമ കാണുമ്പോൾ അതിലുള്ള സ്ഥലങ്ങളെപ്പറ്റി എന്തായാലും ഒരു കമൻറ്റ് പറഞ്ഞിരിക്കും. നമ്മൾ നേരത്തെ സംസാരിച്ച മിറർ ന്യൂറോൺസ് കാരണം ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ആ സ്ഥലത്തോട് തോന്നുന്ന അതേ ഇഷ്ടവും പാഷനുമൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നവരുമായും ഒരു ഇമോഷണൽ എൻഗേജ്മെൻ്റ് ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇമോഷണൽ എൻഗേജ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാതെ തരമില്ലെന്നാവും. ഹാരി പോട്ടർ വായിച്ചവരുടെയും കണ്ടവരുടെയും ഒക്കെ ബക്കറ്റ് ലിസ്റ്റിൽ ഹാരി പോട്ടറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമ്മളധികം പേരും ബ്രേക്കിംഗ് ബാഡ് എന്ന ഒരു സീരീസ് കണ്ടിരിക്കും. ആ സീരീസിലെ വാൾട്ടർ വൈറ്റിൻ്റെ വീട് കാണാൻ വരെ ആൾക്കാരുടെ തിരക്കാണ്. എന്തിന്, സാങ്കല്പിക കഥാപാത്രമായ ഷെർലക് ഹോംസ് മുങ്ങി മരിച്ച വെള്ളച്ചാട്ടം കാണാൻ വരെ സഞ്ചാരികളുടെ കുത്തൊഴുകാണ്. നമ്മുടെ നാട്ടിലെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓർഡിനറി എന്ന സിനിമയ്ക്ക് ശേഷം എത്രത്തോളം ആൾക്കാർ ഗവിയിലേക്ക് ടൂർ പോയിരിക്കും, അല്ലെങ്കിൽ നീലാകാശം കണ്ട് എത്രത്തോളം പേർ ബുള്ളറ്റ് എടുത്ത് ഹിമാലയത്തിലേക്ക് പോയിരിക്കും. നമ്മളുടെ സിനിമ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാരെ എങ്ങനെ ആകർഷിക്കാം എന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരാശയം നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നല്ല മലയാള സിനിമകൾ ഉൾപ്പെടുത്തി ഒരു സ്ട്രീമിംഗ് സൈറ്റ് തുടങ്ങുക. ഈ സൈറ്റിൽ വിവിധ ഭാഷകളിലുള്ള ക്രിയേറ്റേഴ്സ് അപ്രൂവ് ചെയ്ത സബ്ടൈറ്റിൽസ് ഉണ്ടാകുന്നതാണ്. മറ്റ് സ്ട്രീമിംഗ് സൈറ്റുകളിൽ നിന്ന് നമ്മുടെ സൈറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു സിനിമയിൽ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളെപ്പറ്റിയുള്ള എല്ലാ വിവരവും ഈ സൈറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അതിനടുത്തുള്ള എയർപോർട്ട് ഏതാണ്, റെയിൽവേ സ്റ്റേഷൻ ഏതാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള മാപ്പുകൾ, അവിടെ താമസിച്ചുകൊണ്ട് കാണാൻ സാധിക്കുന്ന ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഏത് സമയത്താണ് വിസിറ്റ് ചെയ്യേണ്ടത്, താമസയോഗ്യമായിട്ടുള്ള അടുത്തുള്ള ഹോട്ടലുകൾ, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ബാക്ക് പാക്കേഴ്സിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട സഞ്ചാരിക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. കൂടാതെ സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കൾച്ചറൽ റെഫറൻസുകൾ, ഒരു ഉദാഹരണത്തിന് ആ സിനിമയിൽ തൃശ്ശൂർ പൂരത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എന്താണ് തൃശ്ശൂർ പൂരം, എന്തുകൊണ്ടാണ് അത് ആഘോഷിക്കുന്നത് തുടങ്ങി തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും. കൂടാതെ ആ സിനിമയിൽ എന്തെങ്കിലും പോപ്പുലർ കൾച്ചറിൻ്റെ റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമാകാം. ഒരു ഉദാഹരണത്തിന് ഒരു പുതിയ സിനിമയിൽ നീ പോമോനെ ദിനേശ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് പറയുന്നത്, അത് എവിടെ നിന്ന് വന്നതാണ്, എന്താണ് അവിടെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ സൈറ്റിൽ തന്നെ ഉണ്ടാകും. ആ സിനിമയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഇനിയൊരു വെബ് സെർച്ച് വേണ്ടി വരില്ല. ഇനി ഇങ്ങനൊരു സൈറ്റിൻ്റെ പ്രസക്തി ഇപ്പോൾ എന്താണ്? 2016 ജിയോയുടെ വരവിന് ശേഷം ഇൻ്റർനെറ്റ് ഡേറ്റയുടെ വില കുത്തനെ താഴേക്ക് വീണു. അതിനു മുമ്പ് ഡൗൺലോഡ് ചെയ്തും CD ഇട്ടുമൊക്കെ സിനിമ കണ്ടിരുന്ന നമ്മൾ സ്ട്രീം ചെയ്ത് സിനിമ കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് കോവിഡ് ഏട്ടം വന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ആമസോണിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം കുത്തനെ കൂടുകയുണ്ടായി. ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നതോടെ റീജിയണൽ സിനിമ ഒരുപാട് ആൾക്കാർ സബ്ടൈറ്റിലോടുകൂടി കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് മലയാള സിനിമ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സിനിമയല്ല. ഇന്ത്യയിലെ ഒരു വലിയ ഭൂരിഭാഗം സിനിമാ പ്രേമികൾ മലയാള സിനിമകൾ കാണുന്നുണ്ട്. കൂടാതെ മലയാളം സിനിമകൾ ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ഓഫീഷ്യൽ ഓസ്കാർ എൻട്രിയായിട്ട് പോലും ഒരു മലയാള സിനിമയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ മലയാള സിനിമയ്ക്ക് വലിയൊരു സ്വീകാര്യത ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് നല്ല സിനിമകളുടെ റൈറ്റ്സ് ഉണ്ട്. ഈ സിനിമകളൊക്കെ HD റീമാസ്റ്റർ ചെയ്ത് നമ്മുടെ സൈറ്റിൽ പ്രദർശിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം നിങ്ങളുമായി പങ്കുവച്ചതേ ഉള്ളൂ. ഞങ്ങളാരും സ്ട്രീമിംഗ് സൈറ്റ് പോയിട്ട് ഒരു വെബ്സൈറ്റ് പോലും നടത്തി പരിചയമുള്ളവരല്ല.
ഇത് പ്രാവർത്തികമാക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അത്തരം ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ആശയത്തെ എങ്ങനെ വിപുലീകരിക്കാമെന്നുള്ളതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് സെക്ഷനാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണിൽ പ്രവർത്തിക്കുന്ന സിവിൽ PSC കോച്ചിംഗ് സെൻ്ററായ വിദ്യാപീഠത്തെയാണ്. നിങ്ങൾ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത്, നിങ്ങളൊരു സിവിൽ ഗ്രാജുവേറ്റ് ആണ്, ഗവൺമെൻറ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാപീഠം. പ്രവർത്തന പരിചയമുള്ള പ്രാവീണ്യമുള്ള ഫാക്കൽറ്റിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. നമ്മളെല്ലാപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ സംരംഭകർക്ക് നമ്മുടെ സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണിത്. ഇന്നത്തെ ചോദ്യം ഈ ചിത്രത്തെക്കുറിച്ചാണ്. അമേരിക്കയിലെ ആദ്യ പ്ലാന്റ് സിറ്റിയായ സവാനയിലുള്ള ചിപ്പേവ സ്ക്വയറിലുള്ള ഒരു പാർക്ക് ബെഞ്ചാണിത്. ടോം ഹാങ്സ് അവതരിപ്പിച്ച കഥാപാത്രം തൻ്റെ ജീവിതകഥകൾ മറ്റുള്ളവരോട് പറയുന്നത് ഈ ബെഞ്ചിലിരുന്നു കൊണ്ടായിരുന്നു. ഇന്ന് ഈ ബെഞ്ച് സവാന ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും ചിപ്പേവ സ്ക്വയറിലുള്ള ആ സ്ഥലം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഫോട്ടോ പോയിൻ്റാണ്. ഏതാണ് ഈ ചിത്രം? ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കാമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.